പാലക്കാട് മുണ്ടൂരിന് സമീപം കയറംകോടിൽ നടന്ന രണ്ട് വാഹന അപകടങ്ങളിലായി നിരവധി പേർക്ക് പരിക്ക്. അപകടം കണ്ടുനിന്ന രണ്ടുപേരെ വാഹനമിടിച്ച് ഗുരുതര പരിക്കായി. മുണ്ടൂർ കയറംകോട് വായനശാല സ്റ്റോപ്പിന് സമീപം സ്വകാര്യ ബസും ലോറിയും ഇടിച്ചാണ് ആദ്യ അപകടം. ലോറിയുടെ പിൻവശത്ത് ഇടിച്ച സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് ട്രാൻസ്ഫോമർ ഇടിച്ച് തകർത്തു. ബസ്സിലുള്ളവർക്ക് നിസ്സാര പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെയാണ് അടുത്ത അപകടം. പാലക്കാട് ഭാഗത്തുനിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് വന്ന പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. റോഡരികിൽ നിന്ന പ്രദേശവാസികളായ ഗിരിജ, അരിഷ എന്നിവരെ ഇടിച്ചു വീഴ്ത്തിയാണ് വാഹനം മറിഞ്ഞത്. ഗുരുതര പരിക്കേറ്റ ഇവരെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. കോതമംഗലം നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് കമ്പ്യൂട്ടർ സെർവർ റൂമിൽ തീപിടുത്തം. നിരവധി ഉപകരണങ്ങൾ കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന അനുമാനം. കോതമംഗലം ഫയർഫോഴ്സ് തീയണച്ചു. സെർവർ റൂമിൽ സൂക്ഷിച്ചിരുന്ന ബാറ്ററികളും UPS യൂണിറ്റും കത്തിനശിച്ചു. കമ്പ്യൂട്ടർ സെർവറിൽ സൂക്ഷിച്ചിരുന്ന ഡാറ്റ നഷ്ടപ്പെടാതെ സംരക്ഷിക്കാൻ കഴിഞ്ഞതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PM മജീദ് അറിയിച്ചു. കോതമംഗലം പല്ലാരിമംഗലത്ത് ഡിജിറ്റൽ ഹൈടെക് സ്കൂൾ ലൈബ്രറി തുറന്നു. പല്ലാമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഹൈടെക് ലൈബ്രറി തുറന്നത്. ആന്റണി ജോൺ MLA ലൈബ്രറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷയായിരുന്നു. പുസ്തക വിതരണ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. ജില്ലയിൽ ഏറ്റവും മികച്ചതും ആധുനിക സൌകര്യങ്ങളുള്ളതുമായ ഡിജിറ്റൽ ലൈബ്രറിയാണിത്. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കായംകുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ അഭിഭാഷകരുടെ അവകാശ സംരക്ഷണ ദിനം ആചരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിവിൽ സ്റ്റേഷന് മുന്നിൽ നടന്ന യോഗം അഡ്വക്കേറ്റ് വി ബോബൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PT റഷീദ്, വി ബോബൻ തുടങ്ങിയവർ സംസാരിച്ചു. ധനകാര്യ സ്ഥാപനത്തിൽ കൃത്രിമം കാട്ടി ലക്ഷങ്ങൾ അപഹരിച്ച ജീവനക്കാരൻ അറസ്റ്റിൽ. ഇരവിപുരം കാവൽപുര സ്വദേശി മുഹമ്മദ് റാസിഖാണ് പിടിയിലായത്. കൊല്ലത്തുള്ള പ്രമുഖ കോർപ്പറേറ്റ് ധനകാര്യ സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജറായിരുന്ന ഇയാൾ 20 ലക്ഷത്തിലധികം രൂപ തട്ടിപ്പ് നടത്തുകയായിരുന്നു. റാസിഖിനെ റിമാൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ടോടി പുഴയിൽ ചാടിയ പ്രതി മരിച്ചു. തൊടുപുഴ കോലാനി സ്വദേശി ഷാഫിയാണ് മരിച്ചത്. അടിപിടിക്കേസിൽ കസ്റ്റഡിയിലെടുത്ത ഇയാൾ രാവിലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടി അടുത്തുള്ള പുഴയിൽ ചാടുകയായിരുന്നുവെന്ന് പോലീസ്. അടിപിടിക്കേസിലാണ് കോലാനി സ്വദേശി ഷാഫിയെ തൊടുപുഴ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് രാവിലെ സ്റ്റേഷനിലെത്തിച്ചു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയോടിയ പ്രതി അടുത്തുള്ള പുഴയിലേക്ക് എടുത്തുചാടിയെന്നാണ് പോലീസ് പറയുന്നത്. പുഴയിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. പുഴയിലേക്ക് വെള്ളം ഒഴുക്കുന്ന മലങ്കര ഡാമിന്റെ ഷട്ടറുകൾ താഴ്ത്തിയാണ് തെരച്ചിൽ നടത്തിയത്. ഫയർഫോഴ്സും സ്കൂബ ടീമും ചേർന്ന് മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അടിപിടി കഞ്ചാവ് കേസുകളിൽ ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് ഇയാളെന്നാണ് പോലീസ് പറയുന്നത്. ന്യൂസ് 18 തൊടുപുഴ. മലപ്പുറം മക്കരപ്പറമ്പിൽ കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ജാഫർ ഖാൻ ചുളുവത്താണ് മരിച്ചത്. മക്കരപ്പറമ്പ് അമ്പലപ്പടിയിലാണ് സംഭവം. ഒരു ബന്ധുവിനെ കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം ചാലിയാർ വേട്ടേക്കാട് മദ്രസ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ച അധ്യാപകനെതിരെ പോലീസ് കേസെടുത്തു. 8 വയസ്സുള്ള ഒരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കുമാണ് മർദ്ദനമേറ്റത്. എരുമമുണ്ട സ്വദേശി റഫീഖിനെതിരെയാണ് നിലമ്പൂർ പോലീസ് കേസെടുത്തത്. പഠിക്കാത്തതിനാണ് ഇയാൾ കുട്ടികളെ മർദ്ദിച്ചത്. കാസർഗോഡ് അനന്തംപള്ള പാടശേഖരത്തിൽ വരുന്നെല്ലും കളശല്യവും കാരണം കൃഷിയിറക്കാൻ കഴിയാതെ 300 കർഷകർ. കളശല്യം നെൽകൃഷിക്ക് തിരിച്ചടിയായിട്ടും 500 ഏക്കർ പാടശേഖരത്തിലേക്ക് നഗരസഭയും കൃഷിവകുപ്പും തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. കാലങ്ങളായി നെൽകൃഷി നടത്തിവന്നിരുന്ന കാഞ്ഞങ്ങാട് അനന്തമ്പിള്ള പാടശേഖരത്തിൽ വരിനെല്ലും മുത്തങ്ങയും നിറഞ്ഞതോടെ തീരദേശ മേഖലയിൽ 100 കർഷക കുടുംബങ്ങളാണ് ദുരിതത്തിലായത്. 500 ഏക്കർ പാടശേഖരത്തിൽ എവിടെ നോക്കിയാലും വരിനെല്ലും കളയും മാത്രം. നെൽകൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ വിവിധ പദ്ധതികളും ആനുകൂല്യങ്ങളും നടപ്പിലാക്കി വരുമ്പോൾ ഇവിടെ കൃഷി മുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായി. പരാതി അറിയിച്ചിട്ടും നെൽകൃഷി നടത്താൻ അധികൃതരുടെ ഭാഗത്തു നിന്ന് പിന്തുണയില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഞാനൊരു 1.5 ഏക്കർ കൃഷി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതേപോലെ ഇവിടെയുള്ള ഈ പാടശേഖരത്തിൽപ്പെട്ട എല്ലാ കർഷകർക്കും ഈ കളശല്യം ബാധിക്കുകയാണ്. അപ്പോൾ ഒരു 10-750 ഏക്കറോളം ഈ അന്തമ്പള്ള ഏരിയയിൽ ഈ കളശല്യം കൊണ്ട് കൃഷി നടക്കുന്നില്ല, നെൽകൃഷി തീരെ നടക്കുന്നില്ല. കൃഷി ഇറക്കിയവർക്ക് നഷ്ടത്തിന്റെ കണക്ക് മാത്രമേ പറയാനുള്ളൂ. ഒന്നാം വിള നെൽകൃഷിയും ഒക്ടോബർ മാസം മുതൽ പച്ചക്കറി കൃഷിയും നടത്തി വന്ന പാടശേഖരമാണ് നശിച്ചിരിക്കുന്നത്. ന്യൂസ് 18 കാസർഗോഡ്.
കൊല്ലം ചവറയിലെ പൊതുമേഖലാ വ്യവസായ സ്ഥാപനം കെ എം എം എൽ കെ എസ് ആർ ടി സിയുമായി കൈകോർക്കുന്നു. സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് സഞ്ചരിക്കാൻ കെ എസ് ആർ ടി സിയുടെ 6 ബസ്സുകൾ ഓടിത്തുടങ്ങി. വാടക ഇനത്തിൽ 10 ലക്ഷം രൂപയുടെ വരുമാനം ഇതുവഴി കെ എസ് ആർ ടി സിക്ക് ലഭിക്കും. പൊതുമേഖലാ സംരക്ഷണത്തിന്റെ ഭാഗമായാണ് കമ്പനിയുടെ പുതിയ തീരുമാനം. സ്വകാര്യ ബസ് സർവീസുകളായിരുന്നു ജീവനക്കാരുടെ യാത്രയ്ക്കായി ഉപയോഗിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കരാർ നവംബർ 30 അവസാനിച്ചതോടെയാണ് ഒരു മാസത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടുന്നത്. കൊല്ലം ടൗൺ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, മേവറം, പരണിക്കാവ്, പുതിയകാവ്, കായംകുളം എന്നിവിടങ്ങളിൽ നിന്നും കമ്പനിയിലേക്കും തിരിച്ചുമാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ഞങ്ങൾ ഈ December 1 തൊട്ട് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം, ഈ ആറ് റൂട്ടുകളിലേക്കും കെ എസ് ആർ ടി സിയുടെ ബസ്സുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. 3 ഷിഫ്റ്റുകളിലെ ജീവനക്കാരെയാണ് കമ്പനിയിൽ എത്തിക്കേണ്ടത്. മൈനിങ് സെപ്പറേഷൻ യൂണിറ്റിലെ ജീവനക്കാരെ അവിടെ എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനുമായി ഒരു ബസ് മുഴുവൻ സമയവും കമ്പനിയിൽ ഉണ്ടാകും. ലോ ഫ്ലോർ, സൂപ്പർ ഫാസ്റ്റ്, ഓർഡിനറി ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തുന്നത്. ഏതെങ്കിലും ബസ്സുകൾ തകരാറിലായാൽ കൊല്ലം ഡിപ്പോയിൽ നിന്നോ കരുനാഗപ്പള്ളി ഡിപ്പോയിൽ നിന്നോ പകരം ബസ് എത്തിക്കും. കഴിഞ്ഞ കരാറിലെ കിലോമീറ്ററിന് 45 രൂപ എന്ന വാടകയിലാണ് കെ എസ് ആർ ടി സിയും സർവീസ് നടത്തുന്നത്. പ്രതിമാസം 10 ലക്ഷം രൂപയോളം കെ എസ് ആർ ടി സിക്ക് വാടക ഇനത്തിൽ ലഭിക്കും. പരീക്ഷണ സർവീസ് വിജയിക്കുകയാണെങ്കിൽ ദീർഘകാല കരാർ നൽകാനാണ് കമ്പനിയുടെ തീരുമാനം. ഗോപു നീണ്ടകര, News 18, ചവറ. കോന്നി സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS ക്ലാസുകൾ അടുത്ത വർഷം ജൂലൈ ആദ്യവാരത്തോടെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 100 സീറ്റുകളിലേക്കാണ് പ്രവേശനം. പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ തുടങ്ങിയ തസ്തികകളിലേക്കുള്ള നിയമനങ്ങളും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിലാണ്. അക്കാദമിക് ബ്ലോക്കിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മെഡിക്കൽ കൌൺസിലിന്റെ അംഗീകാരം ഉടൻ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ജൂലൈ ആദ്യവാരത്തിൽ MBBS ക്ലാസുകൾ ആരംഭിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടന്നുവരുന്നത്. ഇതിനായി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ഡോക്ടർമാരെ നിയോഗിച്ചു. ഒരു മെഡിക്കൽ കോളേജിന് പ്രാരംഭാവസ്ഥയിൽ 4 മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ 4 ഡിപ്പാർട്ട്മെന്റുള്ള സൗകര്യങ്ങളും എക്സെപ്റ്റ് ഫർണിച്ചർ, അല്ല ഫാക്കൽറ്റി ഡോക്ടേഴ്സിൻ്റെ ആയി ബിൽഡിംഗായി ഫർണിച്ചർ മാത്രം കിട്ടി, അതല്ലാതെ ബാക്കിയെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ 100 സീറ്റുകളിലേക്കാണ് പ്രവേശനം. വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് 19 മുതിർന്ന ഡോക്ടർമാരെയാണ് നിയമിച്ചിട്ടുള്ളത്. പ്രൊഫസർമാർ, അസോസിയേറ്റ് പ്രൊഫസർമാർ, അസിസ്റ്റന്റ് പ്രൊഫസർമാർ, അഡീഷണൽ പ്രൊഫസർമാർ തുടങ്ങിയവരുടെ നിയമനങ്ങൾ പൂർത്തിയായി. സ്ഥലം മാറ്റം, ജോലി ക്രമീകരണങ്ങൾ എന്നീ വ്യവസ്ഥയിലാണ് ഇവരുടെ നിയമനം. നിലവിലുള്ള ക്രമീകരണങ്ങൾ കഴിഞ്ഞ ദിവസം മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് സന്ദർശിച്ച് വിലയിരുത്തിയിരുന്നു. News 18, പത്തനംതിട്ട. കാർഷിക കേരളം. മലപ്പുറത്തെ 4 പഞ്ചായത്തുകളിലായി 8 ഏക്കറിൽ കൂവക്കൃഷിയുമായി യുവ കർഷകൻ. കൂവപ്പൊടി മായമില്ലാതെ ജനങ്ങളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണിവർ. ഔഷധ സസ്യമായ കൂവ കൃഷി ചെയ്ത് ശുദ്ധമായ കൂവപ്പൊടി ആവശ്യക്കാരിലേക്ക് എത്തിക്കുകയാണ് കർഷക കൂട്ടായ്മയുടെ ലക്ഷ്യം. ചീക്കോട് സ്വദേശി TK അബ്ദുറഹ്മാൻ, അരീക്കോട് സ്വദേശി മുഹമ്മദ് അഷ്റഫ്, കൊണ്ടോട്ടി സ്വദേശി സക്കീർ ഹുസൈൻ എന്നീ യുവ കർഷകരാണ് കൂവ കൃഷി ചെയ്യുന്നത്. ചീക്കോട്, വാഴക്കാട്, അരീക്കോട്, പെരുമണ പഞ്ചായത്തുകളിലായി 8 ഏക്കർ സ്ഥലത്താണ് കൃഷി. ഇതിൻ്റെ ഔഷധ മൂല്യം ആണ് ഇതിനെ ഈ കൃഷിയിലേക്ക് ഞങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. അതോടൊപ്പം തന്നെ മറ്റുള്ളവർ പരീക്ഷിക്കാത്ത ഒരു റിസ്ക് ഏറ്റെടുക്കുക എന്നുള്ളൊരു ഒരു മനോഭാവക്കാരാണ് ഞങ്ങളൊക്കെ. തീർത്തും ജൈവ രീതിയിലാണ് കൂവ കൃഷി ചെയ്യുന്നത്. ഇതിന് വലിയ മാർക്കറ്റ് വാല്യൂ ഉണ്ട്. പ്രത്യേകിച്ചും ഇപ്പം 5 സെന്റിലും 10 സെന്റിലും താമസിക്കുന്ന ഫ്ളാറ്റുകൾ താമസിക്കുന്ന ആളുകൾക്ക് കൂവപ്പൊടി, നാടൻ കൂവപ്പൊടി എവിടുന്ന് കിട്ടാത്ത സാഹചര്യത്തിന് അവർക്ക് ശുദ്ധമായ കൂവപ്പൊടി, 100% ശുദ്ധമായ കൂവപ്പൊടി ഓർഗാനിക് രീതിയിലാണ് ഞങ്ങൾ ഉത്പാദിപ്പിക്കുന്നത്. രാസവളം ഒന്നും ഉപയോഗിക്കുന്നില്ല. കാരണം ഇതൊരു മരുന്നാണ്, ഔഷധ മൂല്യമുള്ള ഒരു മരുന്നാണ് ഈ കൂവപ്പൊടി. അപ്പോൾ അതിൽ വേണ്ട രാസവളം ചേർത്തിട്ട് അത് മലിനമാക്കേണ്ട എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് ഞങ്ങളുള്ളത്. ഹൈജീൻ ഓർഗാനിക് ആരോറൂട്ട് പൗഡർ എന്ന പേരിൽ കൂവപ്പൊടി വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. പദ്ധതിക്ക് കൃഷിവകുപ്പിന്റെ പിന്തുണയുമുണ്ട്. അപ്പോൾ കൂവ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് ഓർഗാനിക്കായിട്ട് എല്ലാവർക്കും വിപണനം ചെയ്യാൻ ഇദ്ദേഹം ഒരു കഴിഞ്ഞ വർഷം ഒക്കെ ഉണ്ട്. ഇദ്ദേഹം 4 പഞ്ചായത്തിലാണ് ഇപ്പോൾ കൃഷി ചെയ്യുന്നതായിട്ട് അറിയിച്ചിട്ടുള്ളത്. അവിടുന്ന് കിട്ടാവുന്ന മറ്റുള്ള പഞ്ചായത്തുകളിൽ നിന്നും എന്തായാലും കൃഷി വകുപ്പ് ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് കൊടുക്കാവുന്ന പരമാവധി സഹായം ചെയ്തു കൊടുക്കും. കൂവ എന്നുള്ളത് ശരിക്കും പിന്നെ ഓരോരുത്തരും ഉപയോഗിക്കേണ്ട ഒരു വീട്ടിൽ കരുതി വെക്കേണ്ട ഒരു കാര്യമാണ്. ചീക്കോട് പഞ്ചായത്ത് മെമ്പർ KC അബ്ദുൽ കരീം, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, കേരഗ്രാമം കൃഷി സമിതി പ്രവർത്തകർ തുടങ്ങിയവർ കൃഷിയിടം സന്ദർശിച്ചു. News 18, മലപ്പുറം. നിർധനായ അർബുദ രോഗിയെ സഹായിക്കാൻ ഓംലെറ്റ് ചലഞ്ച് സംഘടിപ്പിച്ച് ഹരിപ്പാട് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ. കരുവാറ്റ സ്വദേശി സുഭാഷിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് വേറിട്ട ചലഞ്ചുമായി കൂട്ടായ്മ രംഗത്തെത്തിയത്.
കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിക്കുന്ന സുഭാഷിന്റെ ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാണ് ഓംലെറ്റ് ചലഞ്ച് സംഘടിപ്പിച്ചത്. 25 വർഷത്തോളം ഡ്രൈവിംഗ് പരിശീലകനായി ജോലി ചെയ്തിരുന്ന സുഭാഷ് കഴിഞ്ഞ 2 വർഷമായി അർബുദരോഗത്താൽ ദുരിതമനുഭവിക്കുകയാണ്. സുഭാഷ് കിടപ്പിലായതോടെ 6 പേരടങ്ങുന്ന കുടുംബത്തിന്റെ അവസ്ഥയും പരുങ്ങലിലായി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മ സഹായം എത്തിക്കാൻ തീരുമാനിച്ചത്. ക്യാൻസർ രോഗത്തിന്റെ അതിദുഃഖത്തിൽ 6 അംഗങ്ങളുമായി വാടക വീട്ടിൽ ഒരു തരി മണ്ണില്ലാതെ കഴിയുന്ന സുഭാഷ് എന്ന് പറയുന്ന ആശാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം പഠിപ്പിച്ച 100,000-ൽ അധികം ഡ്രൈവിംഗ് പഠിപ്പിച്ച വിദ്യാർത്ഥികൾ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, ഉദ്യോഗസ്ഥർ, അങ്ങനെ അനേകർ 100,000-ൽ അധികം പേരാണ്. അവരിൽ നിന്നും ദക്ഷിണ വാങ്ങി ജീവിച്ച ആ മനുഷ്യൻ ഇന്ന് അവരിൽ നിന്നും വീണ്ടും ഒരു ദക്ഷിണ വാങ്ങുവാൻ മൊട്ടമമ്പലെ ചലഞ്ചുമായി ഹരിപ്പാടിൻ്റെ ഹൃദയഭാഗത്ത് രാവിലെ മുതൽ നിൽക്കുകയാണ്. ഹരിപ്പാട് KSRTC ബസ് സ്റ്റാൻഡിന് സമീപത്തായി നടത്തിയ പരിപാടിയിൽ 500-ഓളം പേരാണ് പങ്കെടുത്തത്. 10 രൂപ മുതൽ 10,000 രൂപ വരെ നൽകി ഒരു ഓംലെറ്റ് വാങ്ങിയവരുണ്ട്. 85,000 രൂപയാണ് ഓംലെറ്റ് ചലഞ്ചിലൂടെ ശേഖരിക്കാനായത്. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന 20-ാമത്തെ ചലഞ്ചാണിത്. ഇതുവരെ 25 കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകാൻ കരുതൽ ഉച്ചയൂണ് കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് 18 ഹരിപ്പാട്. എയ്ഡ്സ് ബാധിതരുടെ അതിജീവന കഥ പറഞ്ഞ് പോസിറ്റീവ് എന്ന ഹ്രസ്വചിത്രം. കാസർഗോഡ് കുമ്പള CHCയിലെ ജീവനക്കാരനാണ് ഹ്രസ്വചിത്രം ഒരുക്കിയത്. എയ്ഡ്സ് ബാധിതരുടെ അതിജീവനത്തിന്റെ കഥ പറയുന്നതാണ് ചിത്രം. HIV ബാധിതർക്ക് രോഗപ്രതിരോധ സംവിധാനം ശക്തിപ്പെടുത്തുവാനുള്ള മരുന്നുകളും സൗജന്യ ചികിത്സയും സർക്കാരിന്റെ ARTI കേന്ദ്രങ്ങൾ വഴി ലഭിക്കുമെന്ന സന്ദേശവും ചിത്രം നൽകുന്നു. ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് കുമ്പള CHC ജീവനക്കാർ തന്നെയാണ്. ആശയം ഹെൽത്ത് സൂപ്പർവൈസർ ബി അഷറഫിന്റേതാണ്. രോഗപ്രതിരോധ ശക്തി കൂട്ടാനുള്ള മരുന്നുകൾ ഇപ്പോൾ ലഭ്യമാണ്. അവർക്ക് സാധാരണ പോലെ കുടുംബജീവിതം ഒക്കെ നയിക്കാൻ വേണ്ടി സാധിക്കും. അത് ആളുകളെ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ സിനിമയുടെ ലക്ഷ്യം. സംവിധാനം ഗോപി കുറ്റിക്കോലും കഥ, തിരക്കഥ, സംഭാഷണം കുമാരൻ BC. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ ഭണ്ഡാരി സ്വാഗത് റിലീസിംഗ് നിർവഹിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. കൊല്ലം പുനലൂർ താലൂക്ക് ഓഫീസിലെ ഭൂനികുതി പോക്കുവരവ് നടപടികൾ ഇനി പൂർണ്ണമായും ഓൺലൈൻ വഴി. വിരൽത്തുമ്പിൽ പദ്ധതിയുടെ ഉദ്ഘാടനം PS സുബാൽ MLA നിർവഹിച്ചു. മലയോര മേഖലയിലുള്ളവർക്ക് 1 ദിവസം യാത്ര ചെയ്ത് താലൂക്ക് ഓഫീസിൽ എത്തേണ്ട സാഹചര്യം ഇതോടെ ഒഴിവാകുമെന്ന് MLA പറഞ്ഞു. ചടങ്ങിൽ RDO ശശികുമാർ, നഗരസഭാ ചെയർപേഴ്സൺ നിമി എബ്രഹാം, തഹസിൽദാർ AS നസിയ തുടങ്ങിയവർ പങ്കെടുത്തു. ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ആളെ റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടുക്കി നെടുങ്കണ്ടം കല്ലാറിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന നാഗപാണ്ഡിയെയാണ് റോഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. രാവിലെ ആശുപത്രിക്ക് പുറത്തിറങ്ങിയ ഇയാൾ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു. മൈലം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധ ധർണ. കുടിവെള്ള പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നും തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ധർണ. കോട്ടാത്തല മൈലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം കൊല്ലം DCC പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പാതിവഴിയിലായ പട്ടാമ്പിയുടെ സ്വപ്ന പദ്ധതിയായ ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാകുന്നു. റോഡ് പുനരുജ്ജീവനത്തിനും റീബിൽഡ് കേരള വഴി 2 കോടി രൂപ അനുവദിച്ചു. ആദ്യഘട്ടത്തിൽ 1 കിലോമീറ്റർ ദൂരം ഇന്റർലോക്ക് ചെയ്യും. ബൈപ്പാസ് റോഡ് പൂർത്തിയായാൽ പട്ടാമ്പി നഗരത്തിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും. പട്ടാമ്പി നഗരത്തിൽ ഗതാഗത കുരുക്കുണ്ടാകുമ്പോൾ വാഹനങ്ങൾ വഴിതിരിച്ചുവിടാനും കുന്നംകുളം തൃത്താല ഭാഗത്തുനിന്നും പെരിന്തൽമണ്ണ വളാഞ്ചേരി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പട്ടാമ്പി നഗരത്തിൽ പ്രവേശിക്കാതെ കടന്നുപോകാനും ലക്ഷ്യമിട്ടാണ് ബൈപ്പാസ് റോഡ് പദ്ധതി ആസൂത്രണം ചെയ്തത്. സ്ഥലമേറ്റെടുക്കലും മണ്ണിട്ട് കല്ലിടുന്ന പ്രവൃത്തി വരെ എത്തിയെങ്കിലും ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തുടർ പ്രവർത്തനമുണ്ടായില്ല. 2005 പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്താണ് പദ്ധതി കൊണ്ടുവന്നത്. 2010 പദ്ധതിക്ക് തുടക്കമായി. പട്ടാമ്പി മുതുതല പഞ്ചായത്തുകളിലാണ് പദ്ധതി കിടക്കുന്നത്. അടുത്ത കാലത്ത് പട്ടാമ്പി നഗരസഭയായി മാറിയതോടെ റോഡിന്റെ ഭൂരിഭാഗവും നഗരസഭാ പരിധിയിലായി. പുതിയ ഭരണസമിതി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഇപ്പോൾ ബൈപ്പാസ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് നടപടി തുടങ്ങിയത്. റീബിൽഡ് കേരള പദ്ധതി വഴി 2 കോടി രൂപ വകയിരുത്തി. ടാറിംഗ് നടത്താനാണ് ഉദ്ദേശിച്ചതെങ്കിലും വെള്ളം കയറുന്ന പ്രദേശമായതിനാൽ ആദ്യഘട്ടത്തിൽ ഇന്റർലോക്ക് ചെയ്യാനാണ് തീരുമാനം. ടാറിംഗ് ചെയ്തു കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ അത് കുതിർന്ന് വളരെ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കോൺക്രീറ്റോ അല്ലെങ്കിൽ ഇന്റർലോക്കോ ചെയ്യുക എന്നുള്ളതാണ്. ഇന്റർലോക്ക് ആണെങ്കിൽ നമുക്ക് ലെങ്ത് കുറച്ച് കുറയുമെങ്കിലും ശാശ്വതമായി പരിഹരിക്കാൻ പറ്റുന്ന ഇന്റർലോക്കാണെന്നുള്ളതുകൊണ്ട് സൈഡ് വളരെ പ്രൊട്ടക്റ്റ് ചെയ്ത് കെട്ടിക്കൊണ്ട് പിന്നെ ഏതാണ്ട്
ഒരു കിലോമീറ്ററിലധികം വരുന്ന ഭാഗം പൂർണ്ണമായി ഇന്റർലോക്ക് വിരിക്കുക, അടുത്ത ഘട്ടത്തിൽ ബാക്കിയും വിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള നിർദ്ദേശം. നിലവിൽ കാടുപിടിച്ചും കുഴികളും ചളിയും നിറഞ്ഞ് ശോചനീയാവസ്ഥയിലാണ് പാത. നവീകരണം നടത്തിയാൽ കൊപ്പം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്കും പള്ളിപ്പുറം റോഡിലും എത്താൻ സാധിക്കും. ബൈപ്പാസ് റോഡ് പൂർത്തിയായാൽ പട്ടാമ്പി നഗരത്തിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകും. ന്യൂസ് 18 പട്ടാമ്പി. പ്രശസ്ത നാടക നടനും സാമൂഹ്യ പ്രവർത്തകനുമായ കുറ്റിയിൽ ദിനേശന്റെ ചികിത്സയ്ക്കായി നാടൊരുമിക്കുന്നു. കോവിഡ് ബാധിച്ചതിനു ശേഷം അദ്ദേഹം കിടപ്പിലാണ്. മികച്ച നാടക നടനുള്ള തോപ്പിൽ വാസി പുരസ്കാരം അടക്കം നേടിയിട്ടുള്ള ദിനേശന്റെ രോഗാവസ്ഥ വടകര വില്യാപ്പള്ളിക്കാരുടെ നൊമ്പരമാവുകയാണ്. കരുത്തുറ്റ കഥാപാത്രങ്ങളാണ് കുറ്റിയിൽ ദിനേശൻ എന്ന നടൻ അവതരിപ്പിച്ചിരുന്നത്. കടുത്ത പ്രതിസന്ധികളിലും തളരാത്ത കഥാപാത്രങ്ങൾ. പക്ഷേ ജീവിതത്തിന്റെ പാതയിൽ മഹാമാരിയുടെ പിടിയിൽ തളർന്നിരിക്കുകയാണ് അദ്ദേഹം. കോവിഡാനന്തരം ന്യൂമോണിയ ബാധിച്ചു. മെഡിക്കൽ കോളേജിലും സ്വകാര്യ ആശുപത്രിയിലും ചികിത്സ തേടി. ഇപ്പോഴും ആശുപത്രി കിടക്കയിലാണ്. തലച്ചോറിന്റെ രക്തക്കുഴലുകൾ പൊട്ടിയ ഇദ്ദേഹത്തിന്റെ ചികിത്സയ്ക്ക് വൻതുക വേണ്ടിവരും. വില്യാപ്പള്ളിയിലെയും വടകരയിലെയും നാട്ടുകാരും നാടകപ്രേമികളും ദിനേശന്റെ ചികിത്സയ്ക്കായി ഒരുമിക്കുകയാണ്. നാട് ഒപ്പമുണ്ട് എന്ന പേരിൽ ഒരു ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ നാടക പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളാണ്. അപ്പൊ അയാൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ നാട് ഒന്നിച്ചു നിൽക്കണമെന്ന ഈ നാട്ടിലെ ഓരോ ആളുകളുടെയും അഭിപ്രായത്തിന്റെയും മറ്റു കാര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഇങ്ങനെ കൂട്ടായ്മക്ക് നേതൃത്വം കൊടുക്കാൻ തീരുമാനിച്ചത്. കോവിഡ് കാലത്ത് നാടക മേഖലയ്ക്കുണ്ടായ പ്രതിസന്ധി സംബന്ധിച്ച് ദിനേശനും സംഘവും അവതരിപ്പിച്ച കലാരൂപം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. സംസ്ഥാനത്തിനകത്തും വിദേശത്തും നാടകം അവതരിപ്പിച്ചിട്ടുള്ള ദിനേശൻ നിരവധി പ്രൊഫഷണൽ നാടക സംഘങ്ങളുടെ ഭാഗമായിരുന്നു. നാടകരംഗത്ത് വീണ്ടും സജീവമാകാനുള്ള ശ്രമത്തിനിടയിലാണ് ദിനേശന് രോഗം ബാധിച്ചത്. ഭാര്യ അനിലയും സ്കൂൾ വിദ്യാർത്ഥികളായ മക്കൾ ദിയ, അലൻ എന്നിവരുമടങ്ങുന്ന ദിനേശന്റെ കുടുംബത്തിന് കൈത്താങ്ങായി നാടകത്തിന്റെ അപ്പുറമുള്ള ലോകം സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് ചികിത്സാ കമ്മിറ്റി. ന്യൂസ് 18 വടകര. ശബരിമലയിൽ തീർത്ഥാടന കാലം. ശബരിമല പരിസരത്ത് കൂട്ടമായെത്തി കാട്ടാനകൾ. കഴിഞ്ഞ ദിവസം രാത്രി പാണ്ഡിത്താവളത്താണ് ആനകൾ എത്തിയത്. ഹരിവരാസനം പാടി നടയടച്ച് ക്ഷേത്രപരിസരം നിശബ്ദമായ സമയം സന്നിധാന പരിസരമായ പാണ്ഡിത്താവളത്തേക്ക് അവർ എത്തി. രണ്ട് കുട്ടികൾ ഉൾപ്പെടെ 10 ആനകളായിരുന്നു സംഘത്തിൽ. ഒരു മണിക്കൂറോളം ഇവിടെ നിലയുറപ്പിച്ച ആനക്കൂട്ടം പിന്നീട് കാടിനുള്ളിൽ മറഞ്ഞു. ഉരൽക്കുഴിക്ക് സമീപം വെള്ളം കുടിക്കാനായും ആനക്കൂട്ടം എത്താറുണ്ട്. ന്യൂസ് 18 സന്നിധാനം. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് റെക്കോർഡ് റൂമില്ലാത്തത് പ്രതിസന്ധിയുണ്ടാക്കുന്നു. നിലവിൽ ജനറേറ്റർ റൂമിലാണ് റെക്കോർഡ് റൂം പ്രവർത്തിക്കുന്നത്. നിയമനങ്ങളുടെയും മറ്റു വിവരങ്ങളുടെയും സുപ്രധാന ഫയലുകളാണ് ഇവിടെയുള്ളത്. കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലാ റെക്കോർഡ് റൂമിലെത്തണമെങ്കിൽ കടമ്പകൾ ഏറെ കടക്കണം. മലിനജലവും ചെളിയും നിറഞ്ഞ ഭാഗം ചാടിക്കടന്നു വേണം റെക്കോർഡ് റൂമിലെത്താൻ. ഇഴജന്തുക്കളെ ഭയന്ന് ഇവിടേക്ക് വരാൻ പോലും ആളുകൾ മടിക്കും. വാടക കെട്ടിടത്തിൽ നിന്നും മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാറി 2 വർഷം തികയുമ്പോഴും താൽക്കാലിക സംവിധാനത്തിലാണ് സുപ്രധാന ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്നത്. മിനി സിവിൽ സ്റ്റേഷന് പിന്നിലെ ജനറേറ്റർ മുറിയാണ് റെക്കോർഡ് റൂമായി ഉപയോഗിക്കുന്നത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. മുൻപ് ഇവിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്നും ഇത് ക്ലീൻ ചെയ്തിരുന്നു. റെക്കോർഡ് റൂം ആവശ്യമാണ് ഓഫീസിന്. അത് ലഭിച്ചാൽ മാത്രമാണ് അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുള്ളൂ. ഫയലുകൾ സൂക്ഷിച്ചിരിക്കുന്ന മുറിയുടെ മുകളിലത്തെ നിലയിലാണ് മിനി സിവിൽ സ്റ്റേഷനിലെ ശുചിമുറി. നിർമ്മാണത്തിലെ അപാകത മൂലം ഇവിടെ നിന്നുള്ള മലിനജലം മുറിക്കുള്ളിലേക്ക് വീഴുകയാണ്. വിഷയത്തിൽ അടിയന്തര നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ന്യൂസ് 18 കട്ടപ്പന.
പരിമിതികളെ അതിജീവിച്ച് തിരുവനന്തപുരം കോവളത്ത് കടലിനടിയിലെ കാഴ്ചകൾ ആസ്വദിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികൾ. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചാണ് കുട്ടികൾക്കായി സ്കൂബ ഡൈവിംഗ് സംഘടിപ്പിച്ചത്. കടലിലേക്ക് ഇറങ്ങുമ്പോൾ പരിമിതികൾ ഇവർ മറന്നു. കടലിനടിയിലേക്ക് ആവശ്യത്തോടെ മുങ്ങിയിറങ്ങി. പുത്തൻ കാഴ്ചകൾ ആവോളം ആസ്വദിച്ചു. കണ്ട പുതിയ കാഴ്ചകളെ കുറിച്ച് ഇവർക്ക് പറയാനുള്ളത് ഇങ്ങനെ. നിർദ്ദേശങ്ങൾ വേഗത്തിലാണ് കുട്ടികൾ പഠിച്ചതെന്ന് പരിശീലകൻ. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടില്ല, കാരണം നോർമൽ ഒരു ആള് ചെയ്യുന്നതിന്റെ ആ ഒരു രീതി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മളിപ്പം നമ്മളെല്ലാരും മനസ്സിൽ വിചാരിക്കുന്നതാണ് അവരെ കൊണ്ട് പറ്റില്ല, ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ നമ്മള് അങ്ങനെ ഒരു രീതിയിൽ വിചാരിക്കുന്നതാണ്. പക്ഷെ അത് ശ്രമിച്ചാൽ കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് സാധിക്കും, കാരണം ഇവരെ നമുക്ക് നോർമലിൽ ഒരു ഗസ്റ്റിനെ കൊണ്ടുപോകുന്ന ഒരു അത്ര ഇതുണ്ടായിട്ടുള്ളൂ. അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ചായിരുന്നു ഭിന്നശേഷി കുട്ടികൾക്ക് സ്കൂബ ഡൈവിംഗ് സംഘടിപ്പിച്ചത്. കോസ്റ്റൽ സ്റ്റുഡന്റ്സ് കൾച്ചറൽ ഫോറത്തിന്റെയും സ്കൂബ കൊച്ചിന്റെയും നേതൃത്വത്തിലായിരുന്നു കോവളത്തെ പരിശീലനം. തിരുവനന്തപുരം. രാജ്യത്തെല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇന്നും പല മേഖലകളിൽ ഇന്നും തുടർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നേരെ പൂർണ്ണമായും മാറിയിട്ടില്ല. അവർ പ്രസംഗിക്കാറിയില്ല. അവൻ കള്ള് കച്ചവടക്കാരനാണ്, തടിയനാണ്, മണ്ടനാണ്, കടാറുകാരനാണ്, മണ്ണ് കച്ചവടക്കാരൻ. ഇഷ്ടക്കാർക്ക് കാമനും ശത്രുക്കൾക്ക് കാലനും അല്ല. അല്ല, എല്ലാവരും എന്റെ മിത്രമാണ്. SNDP യോഗത്തിന്റെയും SNRS അമരത്ത് 25 വർഷങ്ങൾ. നിങ്ങൾ എന്തോ തെറ്റായ എന്റെ ഭാര്യ ഈ വനിതാ സംഘത്തിന്റെ മെമ്പർ പോലും അല്ല. 25 വർഷം ഒരേ ഒരു ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. പിന്നിട്ട 25 വർഷങ്ങളെ കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ മനസ്സു തുറക്കും. കാണുക നാളെ രാത്രി 7 മണിക്ക്.